എന്ന സംവാദ പരമ്പരയിലേക്ക് ഗുഡ്നെസ് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം തലശ്ശേരി അതിരൂപതയുടെ എണ്ണപ്പാറ ഇടവകയിലെ ഹോളി സ്പിരിറ്റ് ചർച്ചിലാണ് ഇന്ന് സംവാദം അരങ്ങേറുന്നത് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എണ്ണപ്പാറ ഇടവകയിലെ കെ സി വൈ എം യുവജന സുഹൃത്തുക്കളെയും ഇന്നത്തെ ഈ ചർച്ചയിൽ മറുപടിയുമായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന തലശ്ശേരി അതിരൂപതയുടെ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുരോഹിതൻ മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെയും സ്നേഹപൂർവ്വം ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ അകത്തും പുറത്തും എന്ന് പറയുന്നത് എന്തിനാണ് അർത്ഥമാക്കുന്നത് യെസ് നിഖിലിന്റെ ചോദ്യം വളരെ അർത്ഥപൂർണമായ ചോദ്യമാണ് വെളിപാട് പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ ഈ ചോദ്യത്തിന് ആധാരമായ വചനം ഉണ്ട് അല്ലെ സിംഹാസനസ്ഥന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുതപ്പെട്ട ഒരു ചുരുൾ സപ്തമുദ്രകളുള്ള ചുരുളാണ് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് നിഖിലിൻ്റെ ചോദ്യം അല്ലേ ഈ മുദ്ര എന്ന് പറഞ്ഞ അകത്തും പുറത്തും എഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പൂർണ്ണതയുള്ള എഴുത്താണ് ഒരു വശത്ത് മാത്രമേ എഴുതിയാൽ അതെന്താണ് പകുതി എഴുത്തേ ഉള്ളൂ അല്ലേ അകവും പുറവും എഴുതപ്പെട്ടത് എന്ന് പറയുന്നതിന് ഒന്നാമത്തെ അർത്ഥം അത് പൂർണമായ എഴുത്ത് എന്നർത്ഥമുണ്ട് രണ്ടാമത്തെ അർത്ഥം അകത്തും പുറത്തും എഴുതുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പുറം നോക്കി എഴുതാൻ മാത്രമേ മനുഷ്യരായി നമുക്ക് കഴിയൂ അവന്റെ അകവും കൂടി നോക്കി എഴുതാനുള്ള കഴിവ് ആർക്കാണുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ അപ്പോഴകത്തും പുറത്തും ഉള്ള എഴുത്ത് എന്ന് പറയുമ്പോൾ ദൈവീകമായ എഴുത്ത് അല്ലെങ്കിൽ സമ്പൂർണ്ണതയുള്ള എഴുത്ത് എന്ന് അതിന് അർത്ഥം വരുന്നുണ്ട് അതുപോലെ സപ്ത മുദ്രകൾ മുദ്ര എന്ന് പറയുന്നത് പലപ്പോഴും അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏഴ് മുദ്ര പതിച്ച് എഴുത്ത് എന്ന് പറഞ്ഞ രാജാവിൻ്റെ കൽപ്പനകളുടെ ചുവട്ടിൽ രാജ മുദ്ര ഉണ്ടാകും അല്ലേ നിങ്ങളൊരു ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ വില്ലേജ് ഓഫീസർ എഴുതി ഒപ്പിട്ടിട്ട് ഓഫീസിൻ്റെ സീൽ വയ്ക്കും സീൽ വയ്ക്കുമ്പോഴതിനാണ് അതൊരു അധികാരം അവിടെ വ്യക്തമാണ് ഈ വില്ലേജ് ഓഫീസറുടെ അധികാരമാണ് ആ സീലിലൂടെ അവിടെ വ്യക്തമാവുക അല്ലെ ഒരു മുദ്ര പതിക്കുമ്പോൾ എന്നതുപോലെ മുദ്ര എന്നത് അധികാരത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ സർവ അധികാരങ്ങളുമുള്ള എഴുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം ഏഴ് മുദ്ര പതിച്ച എഴുത്ത് എന്ന് പറയുമ്പോൾ സർവാധികാരം ഉള്ള എഴുത്ത് എന്ന് പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ള എഴുത്ത് അതെന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയായിരിക്കും സൂചിപ്പിക്കുക ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റും ഇത്രയും ലക്ഷണമൊത്ത ഒരെഴുത്തേതായിരിക്കും അത് ഈ ദൈവവചനമാണ് ദൈവവചനത്തെയാണ് അവിടെ സൂചിപ്പിക്കുക എന്താണ് അകവും പുറവും എഴുതിയത് സർവ മുദ് അധികാരവുമുള്ള സപ്തമുദ്രയുള്ള എഴുത്ത് എന്ന് പറയുന്നത് ദൈവവചനത്തെയാണ് വചനത്തിൻ്റെ മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ എന്തെല്ലാം സത്യങ്ങളാണ് ലോകത്തിന് വെളിപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കാൻ പോകുന്നത് അതിനുള്ള ആമുഖവാക്യമാണ് ഇപ്പോൾ നാം കേട്ട ഈ വചനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ചോദിക്കുന്നത് പിതാവ് എന്റെ പേര് ആർദ്ര എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് പതിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ വിളവെടുപ്പിനെ കുറിച്ച് പറയുന്നു അവിടെ അരിവാളിനെ കുറിച്ച് ഏഴ് പ്രാവശ്യം പറയുന്നു ഈ അരിവാളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്താണ് അർത്ഥമാക്കുന്നത് പിതാവേ എന്റെ അഭിനവ് ഇതിന്റെ ഞാൻ ഒരു ചോദ്യം കൂടി കൂട്ടിച്ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ക്രോധമാകുന്ന മുന്തിരിച്ചെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വ്യക്തമാക്കി തരാമോ രണ്ടുപേരും ചോദിച്ചത് ഒരേ വചനഭാഗത്തെ കുറിച്ച് തന്നെയാണ് വിളവെടുപ്പിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് ഒരാൾക്ക് അരിവാളിനെ കുറിച്ചാണ് സംശയമെങ്കിൽ വേറൊരാൾക്ക് മുന്തിരിച്ചക്കിനെ കുറിച്ചാണ് സംശയം ഈ അരിവാളിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ആർദ്രയ്ക്ക് അറിയേണ്ടത് അല്ലേ അരിവാളിൻ്റെ പ്രത്യേകത അരിവാളിന് നല്ല മൂർച്ചയുണ്ട് എന്നുള്ളതാണ് അരിവാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അരിവാൾ സൂചിപ്പിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ അന്ത്യവിധിയെയാണ് സൂചിപ്പിക്കുക ഈശോ പറഞ്ഞൊരു ഉപമയിൽ യുഗാന്ത്യത്തിലെ വിളവെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് കളകളുടെ ഉപമ നല്ല വിളയും കളയും കൂടി ഉണ്ടായി അല്ലേ നല്ല വിളവ് കൊയ്തെടുത്ത് അതിലെ ധാന്യങ്ങൾ അറപ്പുരയിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു മോശം വിളവ് അതായത് കളകൾ അവ എന്ത് ചെയ്തു അവ കറ്റകളാക്കി അഗ്നിയിലേക്ക് എറിയപ്പെട്ടു എന്ന് ഈശോ പറഞ്ഞൊരു ഉപമ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ട് കാണും അല്ലേ അങ്ങനൊരു ഉപമയുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും അങ്ങനൊരു ഉപമ ഈശോ പറഞ്ഞതാണ് ആ ഉപമയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വിധിയെക്കുറിച്ചാണ് പറയുക യുഗാന്ത്യത്തിൽ ദൈവപുത്രൻ വാനമേഘങ്ങളിൽ വരുന്നു അത് ദാനിയലിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുന്ന അതേ ഇമേജറി ആണെങ്കിൽ അല്ലെങ്കിൽ അതേ പ്രതീകമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈശോ തന്നെ പറഞ്ഞ മറ്റൊരു ഉപമ അന്ത്യവിധിയെക്കുറിച്ചുള്ള ഉപമയുണ്ട് മത്തായുടെ സുവിശേഷത്തിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് മനുഷ്യപുത്രൻ തൻ്റെ സർവ മഹത്വത്തോടും കൂടി വാനമേഘങ്ങളിൽ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ആഗതനാകുന്നു അവൻ ദുഷ്ടരെയും ശിഷ്ടരെയും തമ്മിൽ വേർതിരിച്ചു ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ വേർതിരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഉപമയുണ്ട് അല്ലേ സമാനമായ അന്ത്യവിധിയുടെ ഒരു വിവരണമാണ് വിളവെടുപ്പാണ് ഇവിടുത്തെ പ്രതീകം വിളവെടുക്കുമ്പോൾ നല്ലതെല്ലാം അറപ്പുരയിലേക്ക് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും മോശമായതൊക്കെയോ അഗ്നിയിലേക്ക് എറിഞ്ഞ് കളയപ്പെടും ഇതാണ് വിളവെടുപ്പിൽ സംഭവിക്കാൻ പോവുക വിളവെടുക്കുവാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ഒരരിവാള് എറിഞ്ഞു എന്ന് പറഞ്ഞു അരിവാൾ കൊണ്ടാണ് വിളവെടുക്കുക അത് നമുക്കറിയാം ഇസ്രായേലിലെ കൊയ്ത്തിന് ഉപയോഗിക്കുന്നത് അരിവാളാണ് നമ്മുടെ നാട്ടിലും കൊയ്ത്തിനും ഉപയോഗിക്കുന്ന അരിവാളാണ് അപ്പോൾ അരിവാള് വിളവെടുക്കാനുള്ള ഒരു ഉപകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അരിവാൾ പ്രതീകാത്മകമായി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അരിവാളിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അരിവാൾ ചിഹ്നമായിട്ടൊക്കെ ഉണ്ട് അല്ലേ ബൈബിളിൽ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അടുത്ത കാലത്തൊരു നേതാവ് എന്നോട് പറയുകയുണ്ടായി വാസ്തവത്തിൽ ഇവിടെ പറയുന്ന അരിവാളും അവർ പറയുന്ന അരിവാളും രണ്ടും രണ്ട് കാര്യവും ഇവിടെ അരിവാള് എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ അരിവാള് ഓരോ വിളവും എടുക്കുകയാണ് അത് ധാന്യങ്ങൾ കൊയ്തെടുക്കുന്നു മുന്തിരി കൊയ്തെടുക്കുന്നു ഈ കൊയ്യാൻ ഉപയോഗിക്കുന്ന വാൾ ഈ അരിവാൾ വാസ്തവത്തിൽ അത് ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുക ദൈവവചനം ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളതാണ് അത് മ മജ്ജയിലും സന്ധി ബന്ധങ്ങളിലും തുളച്ചുകയറാൻ പര്യാപ്തമാണ് മൂർച്ചയുള്ള ഈ വാളുകൊണ്ട് ദൈവം വിധി നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അരിവാൾ എന്തിനെ സൂചിപ്പിക്കുന്നു ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു ഒരു മനുഷ്യന്റെ പ്രവൃത്തിയെ വിലയിരുത്തി ദൈവം തന്റെ വചനത്താൽ പറയുന്നു അവൻ നന്മയുള്ളവനാണ് അവന് സ്വർഗാഗ്യം എന്ന് പറയുമ്പോൾ അവൻ സ്വർഗത്തിലെത്തും മറ്റൊരാളുടെ തിന്മപ്രവർത്തികളെ വിലയിരുത്തി ദൈവമായ കർത്താവ് പറയുന്നു അവൻ തിന്മയുടെ മനുഷ്യനാണ് നിത്യ നരകാഗ്നിക്ക് അർഹനാണ് ദൈവത്തിന്റെ ആ വചനം ആ വ്യക്തിയെ നിത്യ നിത്യനരകാഗ്നിയിലെത്തിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന അരിവാൾ ആത്യന്തികമായി ദൈവ കാരണം ദൈവം വിധി നടപ്പിലാക്കുന്നത് തൻ്റെ വചനത്താലാണ് എന്ന സത്യമാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഇവിടെ വ്യക്തമാക്കുന്നത് മുന്തിരി കുലകൾ വിളവെടുത്ത ശേഷം ദൈവ ക്രോധത്തിൻ്റെ ചക്കിലേക്ക് എറിയാനാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് അഭിനവിനെ സംശയം എന്താണ് ഈ ക്രോധത്തിൻ്റെ ചക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക എന്ന് ചോദിച്ചാൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നരകത്തെ സൂചിപ്പിക്കും നമുക്കറിയാം മുന്തിരി വളരെ മാംസളമായ ഒരു പഴമാണ് അത് ഈ ചക്കിനകത്തേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് ആട്ടി പിഴിഞ്ഞ് അതിൻ്റെ സർവ നീരും വാ ഊറ്റിയെടുക്കപ്പെട്ട് ചണ്ടിയായി വേർതിരിക്കപ്പെടുകയാണ് വാസ്തവത്തിൽ ഈ ദൈവക്രോധത്തിൻ്റെ ചക്ക് എന്ന് പറയുമ്പോൾ ദൈവത്തെ മറന്ന് ദൈവത്തെ വെല്ലുവിളിച്ച് ദൈവത്തെ ധിക്കരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ചെന്നു ചേരുന്ന ദൈവക്രോധത്തിൻ്റെ ചക്ക് എന്ന് പറയുന്നത് നമ്മെ സമ്പൂർണമായും നശിപ്പിക്കാൻ പര്യാപ്തമായ നിത്യനാശത്തിൻ്റെ മറ്റൊരു പ്രതീകം മാത്രമാണ് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്ന ക്രോധത്തിൻ്റെ ചക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ പ്രതീകാത്മകമായിട്ടാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഈ വിളവെടുപ്പിനെ ഇവിടെ അവതരിപ്പിക്കുക വിളവെടുപ്പ് യുഗാന്ത്യത്തിലെ മിശിഹായുടെ വരവിനെ സൂചിപ്പിക്കുന്നു ആ വരവിൽ അവിടുന്ന് തൻ്റെ വചനം കൊണ്ട് മനുഷ്യരെ വിധിക്കുന്നു ആ വിധിയുടെ ഫലമായി നന്മ പ്രവർത്തിക്കുന്നവർ സ്വർഗത്തിനും തിന്മ പ്രവർത്തിക്കുന്നവർ നരകാത്തിനും ഇരയായിത്തീരും എന്നുള്ള വിശ്വാസ സത്യത്തെയാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഈ വിളവെടുപ്പിന്റെ പ്രതീകാത്മകതയിലൂടെ അവതരിപ്പിക്കുന്നു ആർദ്ര അരിവാളിനെ കുറിച്ചും അഭിനവന് ക്രോധത്തിന്റെ ചക്തിനെ കുറിച്ചുമുള്ള സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് പിതാവിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ചോദിക്കുന്നത് എന്റെ ചോദ്യം ഇതാണ് വെളിപാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായം ആറാം വാക്യത്തിൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തെക്കുറിച്ചും രണ്ടാമത്തെ പുനരുദ്ധാനത്തെ എന്ന് പറയുന്നു അപ്പോൾ എത്ര പുനരുദ്ധാനമുണ്ട് ഇതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ യെസ് ചോദ്യം വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലാണ് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരാണ് എന്ന് പറയുന്നു ഇവിടെ ഈ വചനഭാഗം മനസ്സിലാകണമെങ്കിൽ ഇരുപതാം അധ്യായത്തിന്റെ ആരംഭം മുതൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വളരെ സങ്കീർണമായ ഈ ഒരു വചനം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ ആയിരം വർഷത്തെ ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അതായത് മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുൻപ് തിന്മയുടെ ശക്തികൾ ഭരണം നടത്തുന്ന ആയിരം കൊല്ലം ഉണ്ടാകും എന്ന് ഒരു പ്രസ്താവന ഇരുപതാം അധ്യായത്തിലുണ്ട് ഈ ആയിരം കൊല്ലം എന്ന് പറഞ്ഞാൽ കൃത്യം ആയിരം കൊല്ലം ഈ തിന്മയുടെ ശക്തികൾ ഭരിക്കും എന്നാണോ അർത്ഥമെന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചവരുണ്ട് സ്വഭാപിതാവായ ഒരിജൻ പോലും അങ്ങനെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒരിജന്റെ ആ വ്യാഖ്യാനത്തെയാണ് മില്ലേനിയാലിസം അഥവാ സഹസ്രാബ്ദ ഭരണം ആയിരം കൊല്ലത്തെ ഭരണം എന്ന പേരിൽ ഒരു പാഷണ്ഡത തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ദൈവപുത്രന്റെ വരവിന് കൃത്യം ആയിരം കൊല്ലം മുമ്പ് പിശാജിന്റെ ഭരണം ആരംഭിക്കും എന്നാണ് ഒരുജനെ പോലെയുള്ള ചില വ്യക്തികൾ പഠിപ്പിച്ചത് എന്നാൽ ഇത് പാഷണ്ഡതയാണ് എന്ന് സഭ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ പഠനങ്ങളെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ഈ വെളിപാട് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ കുറിച്ച് ആദ്യ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അവിടെ പറയുന്ന ഓരോ അക്കങ്ങൾക്കും അക്ഷരങ്ങൾക്കും ഓരോ വസ്തുക്കൾക്കും ഓരോ വ്യക്തികൾക്കും പ്രതീകാത്മകതയുണ്ട് അതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ എപ്പോഴും നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ആടും അതുകൊണ്ട് ആയിരം വർഷത്തെ ഭരണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തിന്മയുടെ ശക്തികളുടെ മതമർദ്ദകരുടെ ഭരണത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുക ക്രൈസ്തവർ ഇന്ന് മതമർദ്ദനത്തിലാണ് വെളിപാട് ഗ്രന്ഥം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ നീറോയുടെ കാലത്ത് ആരംഭിച്ച റോമൻ മതമർദ്ദനമാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ആയിരം കൊല്ലം ഭരിക്കുന്ന തിന്മയുടെ ശക്തി ദുഷ്ടാരൂപി എന്നൊക്കെ പറയുന്നത് ഈ മതമർദ്ദകരുടെ ഭരണത്തെയാണ് അവിടെ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് അതിനെ അതിജീവിക്കുന്നവർ ഒന്നാമത്തെ പുനരുത്ഥാനം നേടിയവരാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം വ്യക്തമാകും അതായത് മതമർദ്ദകരുടെ പ്രലോഭനങ്ങളെയോ അവരുടെ പീഡനങ്ങളെയോ വകവയ്ക്കാതെ അതിൽ വീഴാതെ അവർ ഉയർത്തുന്ന ഭീഷണികളെ അതിജീവിച്ച് രക്തസാക്ഷിത്വം വരിച്ചവർ അവരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൻ്റെ അവകാശികൾ അതായത് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ദയനീയമായൊരു മരണമായിരിക്കും പക്ഷേ നിത്യജീവനെ പ്രതി അവർ നടത്തിയ ആ ഒരു ധീരമായ തീരുമാനം അതവരുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഉത്ഥാനമാണ് അപ്രകാരം ഒന്നാം ഉത്ഥാനം ലഭിച്ചവർ മിസ്ഹായുടെ രണ്ടാമത്തെ ഉത്ഥാനത്തിൽ വരവില് മഹത്വത്തിൻ്റെ ഉത്ഥാനത്തിന് അർഹരാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുക ഇതിനെ അല്പം കൂടി ലളിതമായി സഭയുടെ വിശ്വാസ സത്യവുമായി ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ തനത് വിധിയും പൊതുവിധിയും എന്ന രണ്ടുതരം വിധികളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ഉണ്ട് തനത് വിധി എന്ന് പറഞ്ഞാൽ ഒരാ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മരണനിമിഷത്തിൽ തന്നെ ദൈവം ആ വ്യക്തിയെ വിധിക്കുന്നു ആ വിധിയിലൂടെ ആ വ്യക്തി ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അഥവാ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തുന്നു ഇതാണ് നമ്മുടെ വിശ്വാസം അതിനെ നമ്മൾ എന്ത് വിളിക്കും തനത് വിധി എന്ന് വിളിക്കും അത് വെളിപാട് പുസ്തകത്തിന്റെ ഭാഷയിൽ അത് ഒന്നാമത്തെ ഉത്ഥാനമാണ് മനസ്സിലാകുന്നു അതായത് ഇപ്പൊ രക്തസാക്ഷിത്വം വരിച്ച ഒരു വ്യക്തിയുടെ തനത് വിധി ഉറപ്പാണ് ആ വ്യക്തി എവിടെ എത്തും സ്വർഗത്തിലെ സ്വർഗത്തിലെത്തും അല്ലേ സ്വർഗത്തിലെത്തും അതാണ് ഒന്നാമത്തെ ഉദ്ധാനം മിസിഹായുടെ രണ്ടാം വരവിൽ അവൻ സ്വർഗത്തിന് ചേർന്ന ജീവിതമാണ് നയിച്ചത് എന്ന സകല സൃഷ്ടികൾക്ക് മുമ്പിൽ മിസിഹ വെളിപ്പെടുത്തുന്നു അതാണ് രണ്ടാമത്തെ ഉദ്ധാനം അതിനെയാണ് നമ്മൾ പൊതുവിധി എന്ന് വിളിക്കുക അതുകൊണ്ട് തനതു വിധിയുണ്ടോ പൊതുവിധിയുണ്ടോ ബൈബിളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന ചില വിഭാഗക്കാരുണ്ട് അവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക വിശുദ്ധ ഗ്രന്ഥം ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഒന്നാം ഉത്ഥാനം രണ്ടാമുത്ഥാനം എന്നൊക്കെ തിരുവചനം വിവക്ഷിക്കുന്നത് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നവരുടെ മരണം അവർക്ക് സ്വർഗഭാഗ്യത്തിന് ണമാകുന്നുവെന്നും അവരുടെ ജീവിതം സ്വർഗോന്മുഖമായിരുന്നു അർഹമായതായിരുന്നു എന്ന് ദൈവം അന്തിമ വിധിയുടെ സമയത്ത് വെളിപ്പെടുത്തി അവരെ മഹത്വത്തിന്റെ കിരീടം ധരിപ്പിക്കും എന്ന അർത്ഥത്തിൽ ഈ രണ്ട് ഉത്താനങ്ങളെ മനസ്സിലാക്കാം അതുകൊണ്ട് ജസ്വിൻ ചോദിച്ചതുപോലെ ഇത് രണ്ടിൻ രണ്ടുതരം ഉത്ഥാനമാണോ അല്ലെങ്കിൽ വ്യക്തികൾക്കുള്ളതാണോ എന്ന് ചോദിച്ച് രണ്ടും രണ്ടുതരം ഉത്ഥാനമല്ല ഒന്നാമത്തെ ഉത്ഥാനത്തിൽ സംഭവിച്ചത് ദൈവം സകലർക്കും മുമ്പിൽ വെളിപ്പെടുത്തി ആ വ്യക്തിയെ മഹത്വപ്പെടുത്തുന്നു എന്നതാണ് രണ്ടാമത്തെ ഉത്ഥാനത്തിൻ്റെ അർത്ഥം അത് ഓരോ വ്യക്തിക്കും നൽകപ്പെടുന്നതാണ് അതുകൊണ്ട് ഇത് വ്യക്തിപരമായ ഉത്ഥാനമാണ് തനത് വിധിയിൽ ഓരോ വ്യക്തിക്കുമാണ് ലഭിക്കുക അതേസമയം രണ്ടാം ഉത്ഥാനം ഈ ഒന്നാം ഉത്ഥാനം വ്യത്യസ്ത സമയങ്ങളിലാണ് നടക്കുന്നത് ഓരോരുത്തരുടെയും മരണസമയത്ത് അത് സംഭവിക്കും അതേസമയം രണ്ടാം ഉത്ഥാനമാകട്ടെ എല്ലാവർക്കും ഒരേ സമയത്താണ് സംഭവിക്കുക കാരണം മിസ്സിഹായുടെ രണ്ടാം വരവിലാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതിനാൽ അത് എല്ലാവർക്കും ഒരേ സമയത്താണ് സംഭവിക്കുക വെളിപാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള അടുത്ത ചോദ്യം ആരാണ് പിതാവിനോട് ചോദിക്കുന്നത് പിതാവെ എന്റെ പേര് ശ്വേത എനിക്ക് ചോദിക്കാനുള്ളത് വെളിപാടിന്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഇവിടെ അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് ഭൂമിയിലേക്ക് എറിഞ്ഞത് ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ എട്ടാം അധ്യായം ഏഴാമത്തെ മുദ്ര തുറക്കുന്ന സമയമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഏഴാം മുദ്ര എന്ന് പറഞ്ഞാൽ അവസാനത്തെ മുദ്രയാണ് ഏറ്റവും അവസാനത്തെ വെളിപ്പെടുത്തൽ എന്നർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം എട്ടാം വാ അധ്യായം തുടങ്ങുന്ന ഇങ്ങനെയാണ് അവൻ ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ട് ബൈബിളിലെ സുന്ദരമായ വാക്യങ്ങളിൽ ഒന്നാണ് ഈ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ അതുവരെയും സ്വർഗത്തിൽ ഭയങ്കര സ്തുതിപ്പും പ്രാർത്ഥനയാണ് അല്ലേലു ഓശാന വിളികളുണ്ട് ആകെ സ്തുതിപ്പുകളാണ് അതേസമയത്ത് ഈ മുദ്ര പൊട്ടിച്ചപ്പോൾ എന്തുണ്ടായി സ്വർഗത്തിൽ വലിയ നിശബ്ദതയുണ്ട് അരമണിക്കൂറോളം നീണ്ടു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ കൃത്യം മുപ്പത് മിനിറ്റ് വാച്ചെ നോക്കി നിശബ്ദത പാലിച്ചു എന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കരുത് നിത്യമായ നിശബ്ദത ആയിരുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും സ്തുതിപ്പ് ആരംഭിച്ചു എന്ന അർത്ഥത്തിൽ വേണം അതിനെ മനസ്സിലാക്കുന്നത് അരമണിക്കൂർ ഭിന്ന സംഖ്യകൾ അപൂർണതയെ സൂചിപ്പിക്കുന്നു എന്ന് ആദ്യ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക അങ്ങനെയെങ്കിൽ അരമണിക്കൂർ നിശ്ശബ്ദതയുണ്ടായെന്ന് പറഞ്ഞാൽ അലാറം വെച്ച് കൃത്യ അരമണിക്കൂറായപ്പോൾ നിശബ്ദത വഞ്ചിച്ചു എന്ന അർത്ഥത്തിലല്ല ആ നിശബ്ദത നിത്യമായിരുന്നില്ല എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്നിരുന്ന ഏഴ് ദൂതന്മാരെ ഞാൻ കണ്ടു ഏഴ് ദൂതന്മാര് അപ്പോൾ അവരാരാണ് ഏഴ് ദൂതന്മാര് എന്ന് പറയുന്നത് കർത്താവിന്റെ മുഖ്യ ദൂതന്മാരെ സൂചിപ്പിക്കുന്നതാണ് ഒരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ നിന്നു സിംഹാസനത്തിന് മുമ്പിൽ നിന്നുള്ള ബലിപീഡത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി പരിമള ദ്രവ്യം അവന് നൽകപ്പെട്ടു ഈ വചനം മനസ്സിലായെങ്കിലേ നിങ്ങൾക്ക് അടുത്ത വചനത്തിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ അതായത് ഈ ധൂപം സ്വർഗത്തിൽ എന്താണ് ഈ ധൂപത്തിലൂടെ ർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ദൈവതിന് മുമ്പിൽ വിശ്വസ്ഥതയോടെ വിനയത്തോടെ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിൽ പരിമളധൂപമായി എത്തുന്നത് മനസ്സിലായോ നമ്മളുടെ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ ചൊല്ലുന്നുണ്ട് ഉയരണമേ പ്രാർത്ഥന അഖിലേശ സ്വർഗത്തിൽ നിന്തിരു സന്നിധിയിൽ വെള്ള പൂ പോലെ ധൂപത്തിന്റെ ചുരുളു പോലെ അത് വിടരണം എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് വെളിപാട് പുസ്തകത്തിലെ ഈ വചനമാണ് വിശുദ്ധരുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിലെ ധൂപ ചുരു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയാണ് അടുത്ത വാചകം ദൂതന്റെ കയ്യിൽ നിന്ന് പരിമള ദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു ദൂതൻ ധൂപകലശമെടുത്ത് ീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് ഭൂമിയിലേക്കെറിഞ്ഞു അപ്പോൾ മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി ഇതാണ് വചനഭാഗം അതായത് സ്വർഗത്തിലെ ബലിപീഠത്തിൽ നിന്നാണ് ഈ ധൂപക്കുറ്റിക്കകത്തേക്ക് തീയിടുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിലെ ബലിപീഠത്തിലെ തീക്കനൽ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ള സത്യം എന്നാണ് അർത്ഥം ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ ഒരു വലിയ ദർശനം ഏശയ്യായിക്കൊണ്ടാകുന്നു സ്വർഗീയ ദർശനം ദൈവത്തിന്റെ മഹത്വം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിറഞ്ഞതെന്ന് എല്ലാവരും ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു ദൈവം ചോദിക്കുന്നു ആരെനിക്ക് വേണ്ടി പോവും ഏശയ്യ പറഞ്ഞു എന്നെ പറഞ്ഞു ഏച്ചയ്യ ഞാൻ പോകാം എന്ന് പറഞ്ഞു ഞാൻ അശുദ്ധനാണ് അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൂതൻ വലിപീഠത്തിൽ നിന്ന് ഒരു കനൽ തീക്കനൽ തീക്കനലെടുത്ത് ഈ പ്രവാചകൻ്റെ അധരത്തിൽ മുട്ടിച്ചു അപ്പോൾ പ്രവാചകൻ ദൈവീക സത്യങ്ങൾ പ്രഘോഷിക്കാൻ തക്ക വിശുദ്ധിയുള്ളവനായി മാറി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് ആ വചനഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വാക്യത്തെ വ്യാഖ്യാനിക്കും അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന ധൂപ ഉയർത്തുന്ന അഗ്നി ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഭൂമിയെ വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോട് സ്വർഗത്തിലെ വിശുദ്ധർ ഇടപെടുന്നു പ്രാർത്ഥിക്കുന്നു എന്നതിനെ മനസ്സിലാക്കാം അല്പം കൂടി ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ഭൂമി രക്ഷ രക്ഷപ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു എന്നർത്ഥം സ്വർഗത്തിലെ എല്ലാ മാലാഖമാരും സ്വർഗത്തിലെത്തിയ വിശുദ്ധാത്മാക്കളുടെയും ആഗ്രഹം എന്താണ് ഈ ഭൂമിയിൽ ആരും നശിച്ചു പോകരുത് അവർ വിശുദ്ധീകരിക്കപ്പെടണം അവർ രക്ഷ പ്രാപിക്കണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു സ്വർഗത്തിൻ്റെ ആ വലിയൊരാഗ്രഹത്തെയാണ് ഇവിടെ വെളിപാട് ഗ്രന്ഥകാരൻ ഏഴാമത്തെ മുദ്രയിലൂടെ വെളിപ്പെടുത്തപ്പെട വെളിപ്പെടുത്തുന്നത് ആരും നശിക്കരുത് എല്ലാ മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കണം യോഹന്നാന്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം വചനം തന്നെയാണ് ഇത് തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം ദൈവം അത്ര അധികമായി ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്ന സ്വർഗം സ്വർഗവാസികൾ അവരെല്ലാവരും നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥനയാകുന്ന പരിമള ധൂപ ചുരുളുകൾ നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അവർ സ്വർഗത്തിലെ സർവ പ്രാർത്ഥനകളും സ്വർഗീയ ബലിപീഠത്തിൽ അർപ്പിക്കുന്നത് നാം വിശുദ്ധരായി ദൈവസന്നിധിയിൽ എത്തപ്പെടുവാൻ വേണ്ടിയാണ് ഈ വചനം ശരിക്ക് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വല്ലതും അർത്ഥമുണ്ടോ ഈശോമിശിയ മാത്രമല്ലേ മധ്യസ്ഥൻ ഈ മറ്റ് മധ്യസ്ഥന്മാരെന്ന് പറയുന്ന ഇവർക്ക് എന്താ അർത്ഥമുള്ളത് അവർക്കൊന്നും ഒരു വിലയില്ല എന്ന് ചിന്തിക്കുന്ന ചില ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് വിശുദ്ധരെ ആക്ഷേപിച്ചും പരിശുദ്ധ കന്യകാമറിയം പോലും ഒരു വിലയില്ലാത്ത ആളാണ് ഒരു മുട്ടത്തോടിൻ്റെ വിലയെ മാതാവിനുള്ളൂ കാരണം കോഴിക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മുട്ടത്തോടിന് വിലയില്ലാത്തതുപോലെ ഈശോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മാതാവിന് വിലയില്ല എന്നൊക്കെ വാദിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ട് കാണും അത്തരക്കാരെല്ലാം ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു വചനഭാഗമാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഈ ഏഴാം മുദ്രയിലൂടെ അവതരിപ്പിക്കുന്നത് വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമള ധൂപ ചുരുളുകൾക്ക് സ്വർഗത്തിൽ വലിയ ഫലമുളവാക്കാൻ കഴിവുണ്ട് എന്ന് മാത്രമല്ല അവരുടെ പ്രാർത്ഥനയാകുന്ന ധൂപ കലശത്തിന് ഈ ഭൂമിയെ വിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് എന്നുകൂടി തിരുവചനം അർത്ഥമാക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധരെ നമ്മൾ ആദരിക്കണം വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം കാരണം അവരുടെ മാധ്യസ്ഥം ഏക ഏകമദ്ധ്യസ്ഥനായ ഈശോയുടെ സ്ഥാനത്തെ ഇല്ലാതാക്കുകയല്ല ഏക ഈശോ ഈശോമിശികായുടെ രക്ഷാകര വരപ്രസാദത്തെ ഈ ഭൂമിക്ക് ലഭ്യമാക്കാൻ തങ്ങളുടെ ജീവിതം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അവർ നിരന്തരം ജാഗ്രതയോടെ കാത്തിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഈ ഏഴാം മുദ്രയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് വെളിപാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യോത്തരവേള ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നും കാത്തിരിക്കുക നന്ദി നമസ്കാരം വെളിപാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യോത്തരവേള ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നും കാത്തിരിക്കുക നന്ദി